ചാൻസ് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. ഒരു നാണവും ഇല്ലാതെ വിളിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വെറുപ്പിക്കലാണോ എന്താണെന്ന് നോക്കൂല. എല്ലായിടത്തും പോകും. വീടുകളിൽ ചിലപ്പോൾ കണി മറ്റേ ഉദയാണ താരത്തിലെ പോലെ കണി കാണുന്ന ഒരു പക്ഷേ നമ്മൾ ശരിക്കും വെറുപ്പിക്കലായിട്ടുണ്ടാവും. കോഴിക്കോട് ചോദിക്കുകയാണ്, വിനോദനോട് ചോദിച്ചിട്ടുണ്ട്. വിനോദം അന്ന് പരിചയമില്ല, അന്ന് എക്സ്ക്ലൂസീവിലൊക്കെ നമ്മൾ വിനോദനം അവിടെ മെമ്പറാണ്. അങ്ങനെ കാണാനല്ലാണ്ട് പോയി ഞാനവിടെ ആങ്കറിങ് ചെയ്യുമ്പോൾ വിനോദം ചോദിച്ചു. വിനോദം തരും, എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. പറയും ചെയ്യും, തന്നിട്ടുമുണ്ട്. ഇപ്പോൾ ചെയ്ത മറ്റേ കുട്ടിമാമ പടത്തിൽ ത്രൂ ഔട്ട് വേഷമാണ് വിനോദം. അത് രഞ്ജിയേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. രഞ്ജിയേട്ടനോട് ചോദിച്ചപ്പോൾ രഞ്ജിയേട്ടൻ ആദ്യം ലീലയിൽ ചെറിയ വേഷം ചെയ്തു, പിന്നെ പുത്തമ്മണത്തിൽ എനിക്ക് ത്രൂ ഔട്ട് വേഷം തന്നു. പഴയ ക്യാമറമാൻ വേണു സാറോടൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് പഴയ ഞാൻ ചെയ്ത സീരിയലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തുകൊണ്ടോ, പിന്നെ ഞാൻ ചെറിയ കുട്ടി സമയമായിരുന്നല്ലോ, അത്ര കൊല്ലം മുമ്പല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നത്തിന് വലിയ വേഷങ്ങളൊക്കെ ചെയ്യാം, വലിയ താരങ്ങളൊക്കെ കണ്ട് ആഗ്രഹമായിട്ട് പോണ്, അവർക്കിടയിൽ നമ്മൾ എനിക്ക് പറ്റിയ വേഷം കൂടി വേണ്ടേ. അങ്ങനെ പരമാവധി നല്ല രീതിയിൽ മോനെ ശരിയാവട്ടോ വരും, അങ്ങനെയാണ് പറയുക. അല്ലാണ്ട് ഓസറിൽ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിരാശ വാക്കുകൾ അങ്ങനെ ഒരാളായിട്ടല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മിമിക്രി കളിച്ചുകൊണ്ടിരിക്കുമ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്ന നാടാണ്. ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടായ സ്ഥലം നമ്മൾ നടക്കുമ്പോൾ അതാ മമ്മൂട്ടി പോകുന്നുണ്ട്, അതാ മമ്മൂട്ടി അതാ പോകുന്നത്. അപ്പം മിമിക്രികൾക്ക് പിന്നെ സിനിമ പറഞ്ഞ ഇപ്പം മമ്മൂട്ടി ആയിട്ടില്ലെങ്കിലും മമ്മുക്ക നിന്ന് സ്ക്രീനിൽ അതിലേക്ക് മമ്മുക്കടെ കൂടെ അഭിനയിക്കാറുള്ള പരിഹാസമാക്കായിരുന്നു നാട്ടിൽ തന്നെ പലരും പറയും അല്ലേ. ആ പരിഹാസം എന്ന് പറയുമ്പോൾ അവർക്ക് അതിപ്പോൾ പണിക്കും പോകില്ല, വലിയ കാര്യമൊന്നും ഇല്ലാണെങ്കിൽ നടക്കുന്ന ആൾക്കാർ നന്നായിക്കോട്ടെ ചോദിച്ച് പറയായിരിക്കും, വേറെ പണിക്കുമായിട്ട് ജീവിച്ചോട്ടെ. എന്തായാലും ഉള്ളിൽ ലക്ഷ്യബോധം സിനിമയെ കയറണം എന്നായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം എല്ലാം വേണമല്ലോ, പരിഹാസം പ്രോത്സാഹനം മാത്രമേ അഹങ്കാരിയായി പോവുമല്ലോ. എല്ലാത്തിനും കയറി വരുമ്പോഴല്ലേ അതിനെ സ്വന്തം, അതിന് ആരോടും പരാതിയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം, അതെനിക്ക് പറഞ്ഞ ആളുകൾ എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്കും അറിയാം. തഴഞ്ഞു വിട്ടവരുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. തഴഞ്ഞു വിട്ടവരുടെ ഒരു ഞാൻ ആക്സിഡൻറ്റ് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഒരു പടം വന്നിരുന്നു, അപ്പോൾ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മെമ്മറി കുറച്ച് കട്ടായിരുന്നു. അപ്പം ഇപ്പം എൻ്റെ ഇപ്പോൾ ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, ഒന്നും രണ്ടും പത്തും ടേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പം അയാളെ ഞാൻ പടത്തിൽ 10-30 ദിവസം തന്ന വേഷം കട്ട് ചെയ്തിട്ട് 3 ദിവസം ഒരു മാത്രം ആ ക്യാരക്ടറിനെ ഒഴിവാക്കിയിട്ട് തിരിച്ചു വിട്ടിരുന്നു. പിന്നീട് ആ കൺട്രോളർ അടുത്തൊരു വലിയൊരു പടത്തിലേക്ക് ഹരീഷൊക്കെ അഭിനയിക്കുന്ന പടത്തിലേക്ക് വിളിച്ചപ്പം അപ്പോൾ പറഞ്ഞു ഞാനുണ്ടാവും ഹരീഷ് പറയടാ നിനക്ക് ഈ വേഷം ഇട്ടു പറഞ്ഞു. പിന്നെ ഹരീഷ് എടാ നിർമ്മലിനെ വിളിക്കുന്നില്ല ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അവരെ കണ്ടാലേ ഏരിയ കണ്ട ക്യാമറമാനൊക്കെ ക്യാമറയ്ക്ക് എറിഞ്ഞ് പൊട്ടിക്കവനെ ഏരിയ കണ്ടാലെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര സങ്കടമായി. കാര്യം ആക്സിഡൻറ്റ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് നടക്കുമ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ക്യാമറയൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നു, ക്യാമറമാൻ ക്യാമറ ഓടിച്ചോട്ട് പിറ്റിച്ചപ്പോൾ നമ്മൾ ആരോട് പോയിട്ട് അഭിനയിക്കും. അപ്പോൾ അത് ശരിക്കും ഞാൻ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. ഞാൻ വൈഫ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഭാവി ഞാനെ കാര്യം എങ്ങനെയെങ്കിലും വീണർത്തുന്നൊക്കെ മനസ്സിൻ്റെ അതുകൊണ്ട് എണീറ്റ് വന്ന് സിനിമയിൽ കയറണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴല്ലേ എന്നെ കണ്ട ഇത് പറയുന്നപ്പം ഞാനകത്താറുന്നു. ശരിക്കും ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ഞാൻ ഏകദേശം മരിച്ചു എന്നുള്ള അവസ്ഥയിൽ തിരിച്ചു വന്നാൽ. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ മര്യാദയ്ക്ക് ആ വഴിക്ക് പോയില്ലായിരുന്നു, എന്തിനെ പിടിച്ച് നിർത്തിയെന്നൊരു ചോദിച്ചു. കാര്യം അത്രയും തീർച്ചയായിട്ടും പിന്നീട് ഞാൻ അറിഞ്ഞു. പിന്നീട് ഞാൻ ആ ക്യാമറമാൻ്റെ അവിടെ കൂടി, ഇത്രയും സ്നേഹമുള്ള ക്യാമറമാൻ, ഞങ്ങൾ ഒരുമിച്ച് പടങ്ങൾ ഒരുപാട് ചെയ്തപ്പോഴും പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ പറഞ്ഞില്ലേ ചോദിച്ചപ്പോൾ ജീവിതത്തിൽ ഞാനത് പറഞ്ഞിട്ടില്ല. അവൻ അങ്ങനെ പറയുന്ന ഒരാളല്ല, ചില ആളുകൾ അങ്ങനെ പറഞ്ഞായിരിക്കും. ഈ പല ആളുകളത് പറഞ്ഞുണ്ടാക്കിയായിരിക്കും, പറഞ്ഞിട്ടുമില്ല. അങ്ങനത്തെ ഒരു ബ്രില്യൻ്റ് ക്യാമറമാനാണ്, ആളത് പറയില്ല. പിന്നെ ഈ എന്തൊക്കെ ഇതായാലും നമ്മൾ എന്തെങ്കിലും രണ്ട് ക്ലിക്ക് കാണിച്ചാൽ മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ബന്ധങ്ങൾ അവനങ്ങനെ രക്ഷപ്പെടുത്തുക അങ്ങനെയൊന്നും ഉണ്ടല്ലോ. അങ്ങനെ വളരെ ചുരുങ്ങിയ ആൾക്കാർ, അവർ എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്, ഭയങ്കര സപ്പോർട്ട്. അനൂപേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ആരും അല്ലാണ്ട് വീട്ടിൽ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാണ്ട് കിടക്കുമ്പം വിളിച്ച ഒരാളാണ് അനൂപ്മാൻ. അനൂപേട്ടൻ വിളിച്ചു പറഞ്ഞു ഇടാ പേടിക്കണം കേട്ടോ, നമുക്ക് നീ എണീറ്റ് വാ, നമുക്ക് വേഷമുണ്ട്. ഞാൻ സിനിമയിൽ ആരും അല്ലാണ്ട് നിൽക്കുമ്പോഴാണ് സിനിമ, ഇപ്പോഴും ആരായിട്ടില്ല. അന്ന് വെറുതെ ഞാൻ സിനിമ നടന്നാവോന്ന് അറിയാത്ത സമയത്ത് അനൂപേട്ടത്തിന് തിരക്കിൽ അനൂപേട്ടൻ വിളിച്ചു, അജു വർഗീസ് വിളിച്ചു. അജു പറഞ്ഞു നിർമ്മലേട്ടാ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ കയറി വരും നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എനിക്ക് ആ കിടന്ന കിടപ്പിൽ നിന്ന് എണീറ്റ് പറക്കാനുള്ളൊരു ഭയങ്കര ഒരു ധൈര്യം നിന്ന ആൾക്കാരെ പ്രചോദനം നിന്ന കുറേ ആൾക്കാരങ്ങനെ അനിലാകൃഷ്ണമേനോനും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഭയങ്കര സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കിടക്കുമ്പോൾ ഞാൻ പറയേ, ഈ ഞാനിങ്ങനെ അവസരങ്ങൾക്ക് തെണ്ടി 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 നിൽക്കുമ്പോൾ
കിട്ടിയൊരവസരം ഇത് ആക്സിഡൻറ്റിന് ശേഷം. അതിലാണെങ്കിൽ എനിക്ക് ഡയലോഗ് മെമ്മറി, ഞാൻ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വരുന്ന അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കുറേ നേരം നോക്കി നിന്നിട്ട് ഒരു സംസാരിക്കും, പിന്നെ ഒരു തിരിച്ചു പോകുമ്പോൾ ആ എടാ എന്നെ വിളിക്കുക. എനിക്ക് അപ്പോഴേക്ക് ഇത് കയറി വരും, അയ്യോ ഇന്ന ആളല്ലേ. അപ്പോൾ എനിക്ക് കുറേ മെമ്മറി അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമയിൽ അതെല്ലാം എനിക്ക് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പരന്ന് പോയിട്ട് പിന്നെ എന്നെ ആരും വിളിക്കുമല്ലോ എന്ന് ഞാനിത് ആരോടും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഡയലോഗ് ഒന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചില അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ടൈമും സമയം പോകുമല്ലോ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ പിന്നീട് നമുക്ക് രക്ഷയില്ലാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു.